കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പ്രസാധകർ അറിയിക്കുന്നു. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ് എന്ന് അതത്ര യുക്തിഭദ്രമായ ഒരു വിശദീകരണമല്ല എന്നുകൂടി തോന്നലുണ്ടാകും. കാരണം ഒരു പുസ്തകം ഇന്ന് അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിൽ നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? അതൊക്കെ പൂർത്തീകരിച്ചിട്ടായിരിക്കണമല്ലോ ഇന്ന് ഒരു ദിവസം അതിന്റെ പ്രസാധനം തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇപി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം, മറ്റാളുകൾ ഇടപെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്, ഡിസി ബുക്സ് പറയുന്നില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഉള്ളടക്കം പുസ്തകത്തിന്റെ ഭാഗമല്ല, ഇത് മറ്റെവിടെയും നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നില്ല എന്നതും വളരെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാകുന്നതാണ് എന്ന് ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം എന്ന വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ് എന്നുള്ളത് അത് ഡിബേറ്റബിൾ ആണ്. അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കേണ്ട ഒരു പുസ്തകത്തിൽ ഇനി നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത്, അതായത് നേരത്തെ ഇ പി ജയരാജൻ ചോദിച്ചാണ് എന്റെ പുസ്തകം ഇന്ന് പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ചോദ്യം ഉയർത്തുന്നത് തന്നെയാണ്. മാത്രമല്ല ഇന്നലെ രാത്രി ഇന്ന് തെരഞ്ഞെടുപ്പിന് വോട്ടിംഗിന് തൊട്ട് മുൻപ് സോഷ്യൽ മീഡിയ പേജിൽ ഈ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്യുകയും ഇതാ പുസ്തകം വരുന്നു എന്ന് പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം കൂടി വരുന്നത്. അരുൺ ശങ്കർ, ഈ പ്രസാധകരുടെ ഭാഗം എന്താണ് എന്ന് വിശദീകരിക്കാൻ നമുക്കൊപ്പമുണ്ട്. അതേസമയം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ണൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഫെലിക്സ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് വിശകലനം ചെയ്യാൻ വേണ്ടി മാസ്റ്റർ വി സെബാസ്റ്റ്യനുണ്ട്. ആദ്യം അരുൺ ശങ്കറിലേക്ക് പോകാം. അരുൺ, വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണോ അതോ വലിയ വിമർശനത്തിന്റെ പേരിലാണോ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രസാധകർ നിർബന്ധിതരാകുന്നത്? ഇന്നലെ 12 മണിക്കൂർ മുമ്പാണ് ചില അപ്പേ സത്യങ്ങളും തുറന്നു പറച്ചിലുമായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം എന്ന തലക്കെട്ടോടെ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നതായിട്ട് ഡി സി ബുക്സ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ആ നിലപാടിൽ നിന്ന് ഡി സി ബുക്സ് പുറകോട്ട് പോയിരിക്കുകയാണ്. ഇ പി ജയരാജൻ തന്നെ പരസ്യമായിട്ട് ഡി സി ബുക്സിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇത് തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ നിയമ നടപടി ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഡി സി ബുക്സ് ഇത്തരത്തിലൊരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളടക്കത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു തർക്കം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും. ആ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ്, അതായത് പുസ്തകം സ്വയം പറയും എന്നുള്ളതാണ് ഈ ഈ ഈ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഡി സി വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഡി സി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ വക്താക്കളോ ആരെങ്കിലും ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന പുസ്തകം പുറത്തു വരുന്നു എന്ന് പറയുന്ന പോസ്റ്റ് പിൻവലിച്ചിട്ടുമില്ല ഈ സമയത്തും. തീർച്ചയായിട്ടും ആ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ലാതെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഇപ്പോൾ ഉടൻ പ്രസിദ്ധീകരിക്കില്ല, അതിൻ്റെ സാങ്കേതിക പ്രശ്നം മൂലം പ്രസിദ്ധീകരണം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുസ്തകം ഇറങ്ങുമ്പോൾ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണെന്ന് പറയുന്നു. നമ്മൾ രാവിലെ മുതൽ തന്നെ ഡി സിയും ബന്ധപ്പെട്ടവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല, അവർ നമ്മൾ അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും നൽകാൻ തയ്യാറാകുന്നില്ല. അതിന് പകരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല. ഇത് ഈ പി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡി സി ബുക്സിനെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇത് സംബന്ധിച്ചുള്ള ഒരു കരാർ, പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പബ്ലിഷർ എന്ന നിലയ്ക്ക് ഡി സിയും അത് എഴുതിയ ആളെന്ന നിലയ്ക്ക് ഇ പി ജയരാജൻ തമ്മിലൊരു കരാർ ഉണ്ടായിരിക്കണം. അങ്ങനൊരു കരാർ ഇല്ല എന്നുള്ളതാണ് ഇ പി ജയരാജൻ പറയുന്നത്. അങ്ങനെ ഒരു കരാറില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതെന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അക്കാര്യത്തിൽ ഡി സി ബുക്സും ഒരു വിശദീകരണം നൽകേണ്ടി വരും. എന്തായാലും ഇ പി ജയരാജൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് ഈ ഡി സി ബുക്സും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇ പി ജയരാജൻ പരസ്യമായി തന്നെ ബുക്കിനെതിരെ നിലപാടെടുത്തൊരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ പ്രസാധനം നീട്ടിവെച്ചിരിക്കുന്നു എന്നൊരു അറിയിപ്പ് ഡി സി ബുക്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ്. ഇതാണ് ഡി സി ബുക്സിൻ്റെതായി പ്രതികരണം വരുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു പുസ്തകമില്ലെന്നോ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പേര് ഇതല്ല എന്ന ഇ പിയുടെ വാദമോ എന്നും അവിടെ ശരിവയ്ക്കുന്നില്ല. അതേസമയം ഉള്ളടക്കത്തെക്കുറിച്ച് ഉള്ള ആത്മവിശ്വാസ പ്രകടനവും അവിടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.